Hi, Pray Sukhtakale. I am here to prepare for Madurakira Thoran. I am here to prepare for Madurakira Thoran. നമ്മുടെ ഇലക്കറിക്കുള്ള ചേരുവകൾ തേങ്ങ ഒരു കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് വേണം അല്പം മഞ്ഞൾപ്പൊടിയും 4-5 വെളുത്തുള്ളി അരി ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിൽ കറക്കി എടുക്കാം തേങ്ങ ഞാൻ ഇതിലേക്ക് മിക്സി ജാറിലേക്ക് ഇടയാണ് മുളക് പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾ പൊടി ഒരു കുറച്ച് മതി അല്പം മഞ്ഞൾ പൊടി ഇതാ 5 വെളുത്തുള്ളി അല്ലി ഇത്രയും ചേരുവകൾ മതി നമുക്ക് ഇന്ന് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം കടുകും മുളകും ഒന്നും കറിവേപ്പിലയൊന്നും ഇതിന് ആവശ്യമില്ല എന്നുവെച്ചാൽ ഇത് ഇലക്കറിയല്ലേ അതുകൊണ്ട് ഇതിന് ആവശ്യമില്ല എണ്ണയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരുന്ന ചീര ഇനി നമ്മൾ ഇതിൽ കൂടെ തന്നെയാണ് ചക്കക്കുരുവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇലക്കറിയായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് വെളിച്ചെണ്ണയിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചേരാനായിട്ട് നമുക്ക് ഇളക്കിയിട്ട് അടച്ചു വെച്ചു വയ്ക്കാം അടച്ചു വെച്ച് വേവിക്കാം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ഈ മധുരക്കീരയുടെ ഇലയാണിത് ഇത് നമ്മുടെ നാട്ടും പുറത്ത് എല്ലാ വീടുകളിലും കിട്ടുന്നതാണ് ഇത് നിറയെ അയൺ ഇത് നിറയെ കുട്ടികൾക്കൊക്കെ ഇത് ബ്ലഡിൻ്റെ കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് വലിയവർക്കായും നല്ലതാണ് അതുകൊണ്ട് നിങ്ങളുടെ നാട്ടും പുറത്ത് കിട്ടുന്ന ആൾക്കാർ നിങ്ങളിത് കറി വെച്ച് കഴിക്കാൻ നോക്കണം നല്ലതാണ് നിങ്ങൾക്ക് ഇനി നമുക്ക് അടുപ്പി വച്ചിരിക്കുന്നത് നമ്മുടെ ഈ കീരക്കറി നമുക്ക് വെന്താൻ നോക്കാം കീര നമ്മുടെ കീരക്കറി ഇവിടെ വെന്ത് പാകത്തിലായിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒരു അല്പസമയം നമുക്ക് അടച്ചിട്ടേക്കാം അല്പസമയം അടച്ചിട്ടിട്ട് നമുക്ക് ഇത് എടുക്കാം ഇനി നമ്മൾക്ക് നമ്മുടെ ഇലക്കറി തയ്യാറാക്കി ഇവിടെ എല്ലാ കൂട്ടിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട്
അതിലെ കീരത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇലക്കറി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല പോഷക സമൃദ്ധമായ ഒരു ഇലക്കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.